الإنسان علمه البيان
മനുഷ്യനെ കടന്നിരുന്നത് ഒരു ഖബറിന്റെ മുകളില. ആ ഖബറിനകത്തിരുന്നാണ് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നത്. ആ സ്വഹാബി പേടിച്ച് വരടുകയാണ്. അവിടുന്ന് പേടിച്ച് വരണ്ട കൊണ്ട് പിറ്റേ ദിവസം നബിതങ്ങളെ കണ്ടപ്പോ അവിടെ അത്ഭുതത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി നബിയേ. ഖബറിനകത്തിരുന്ന ഖുർആൻ ഓതുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഇതിന് ഇത്രയും വലിയ അത്ഭുതം എന്താ? സൂറത്തുൽ മുൽക്കാ പോലെ പാരായണം ചെയ്തത് ആറടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതാ സജദ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ചെയ്ത ഉംറ ചെയ്ത കൂലി ലഭിക്കുന്ന സൂറത്താ. യാസീൻ എന്ന് പറയുന്ന സൂറത്ത് എന്തിനാ ഓതുന്നത്? എന്തിനു വേണ്ടി ഓതുന്നുവോ അല്ലാഹു നിനക്ക് തരികയാ. നിന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താലും ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി തങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കണേ, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണേ. അതാ പിന്നെ ആയത്തുകള്, ഭയപ്പെടുത്തുന്ന ആയത്തുകള്, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ പെങ്ങള് എവിടെ കരയാരാ? നിന്റെ ഉമ്മ സൂറത്തിൽ ബാഖീമ സൂറത്തിൽ മുൽക്കും സൂറത്തു റഹ്മാനും സൂറത്തു സജദയും യാസീനൊക്കെ ഓതിയിട്ട് നിന്റെ ഉമ്മമാര് കരയുമായിരുന്നു. എന്നാ ഉമ്മയിരുന്ന് കരയുകയാ, ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത്, സീരിയൽ കണ്ടിട്ട് കരയുകയാണ്, സിനിമാലാരത്തിന്റെ കണ്ണുനീര് കണ്ടിട്ട് കരയുകയാണ്, ഭാര്യയും ഭർത്താവും ഇരുന്ന് കരയുകയാണ്. ഇന്ന് പഠിച്ചവര് പണ്ടത്തെ വീടുകളിൽ അതാ റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് ഖുർആനിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഇന്ന് റോഡിലൂടെ നടന്നു പോയാലും ജീവിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഉമ്മ, ഈ വയസ്സ് ചെന്നതീയ, പ്രായം ചെന്നതീയ, നിനക്ക് സീരിയൽ കണ്ട് കരയാൻ തോന്നുന്നത്? വാപ്പാ നിനക്ക് എന്തു പറ്റി? വാപ്പാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന്റെ പുണ്യമായ സമയം ആ മഗ്‌രിബിന്റെ ഇസായയുടെ ഇടയിൽ ഇന്നത്തെ പെണ്ണുങ്ങൾ സീരിയൽ കണ്ട് കരയുമ്പോ നീ മരിക്കുന്നവരാണെന്നുള്ള ഓർമ്മ നിനക്കില്ല? കബറിൽ പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കില്ല? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്നുള്ള ചിന്തയൊന്നും നിനക്കില്ല? ആയിഷാ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് പണച്ചവനെ മൈമൂനത്തിൽ മിസ്രി ആരാണെന്ന് അറിയുമോ? നബീസത്തിൽ മിസ്രി ആരാണെന്ന് അറിയുമോ? റാബിയത്തിൽ അദബി ആരാണെന്ന് അറിയുമോ? പഠിക്കണം പൊന്നുമോട്, ഒരാളും സീരിയലിന്റെ നായികമാരല്ല, സിനിമാ നായികമാരല്ല, ഇവരാണ് ജീവിതത്തിലെ നായികമാരാകേണ്ടത്. ചരിത്രമാണ് നീ കണ്ടുപിടിക്കേണ്ടത്. ഇവരെ പച്ചയിറച്ചിണ്ടായിരുന്നവരാ, വികാര വിചാരമുണ്ടായിരുന്നവരാ, അവരൊക്കെ പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചവരാ, ഇവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാ. ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നടോ, ഇവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നടോ. അതുകൊണ്ടെന്റെ പെങ്ങളോട് പറയുന്ന സമയം കിട്ടുമ്പോ ഇവരുടെയൊക്കെ ചരിത്രമൊന്ന് വായിക്കണേ പെങ്ങള്. സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ നിങ്ങൾ ആദരിക്കണേ, അതിനെ നിങ്ങൾ ബഹുമാനിക്കണേ, അതിനെ നിങ്ങൾ പരിഗണിക്കണേ. ആ ഖുർആനാണെന്നുള്ള ചിന്ത വേണേ. നിങ്ങൾ ആ ഖുർആനിനെ പരിഗണിച്ചാ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ ഖുർആനിനെ പരിഗണിക്കുമോ?
അപ്പൊ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപമൊക്കെ കളയണം. ഈ മഴത്തുള്ളിക്കകത്ത് കഴുകി കളഞ്ഞിട്ട് ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് ന്യൂ ഇയർ അല്ലേ, ഇന്ന് പുതുവർഷത്തിലേക്ക് കയറിയില്ലേ, ഒരു നന്മ പഠിക്കാം. 12 മണിയാണല്ലോ, നമുക്ക് 12 മണിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് എന്താപ്പോ ഹലക്ക സമാധി അല്ല ഓരോന്ന് പറയുന്നു. 12 മണി മുതലാണോ, സുബഹി മുതലാണോ, എപ്പോ മുതലാ? ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോ മുതലാ? മഗരിബ് മുതൽ മഗരിബ് വരെ ഇതാണ് ഒരു ദിവസം. ഒരു ദിവസം പരിഗണിക്കുന്നത് രാത്രി 12 മണിക്ക് നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അല്ല പറഞ്ഞത് പോയി കിടന്ന് ഉറങ്ങണം ആ സമയത്ത്. എടാ ഉറങ്ങാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങണം. അല്ല രാത്രി പറഞ്ഞ് ഉറങ്ങാൻ ഉറങ്ങണം. 12 മണിക്ക് നമ്മൾ നല്ല കൂർക്കം വരിച്ച് ഉറങ്ങേണ്ട സമയമാണ്. അള്ളാന്റെ ദീൻ പറയുന്ന നബിതങ്ങൾ പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ചത് നേരത്തെ ഭക്ഷണം കഴിക്ക്, നേരത്തെ ഉറങ്ങ്. എപ്പൊ ഭക്ഷണം കഴിക്കണം? രാത്രി. മഗരിബ് കഴിയുമ്പോ ഭക്ഷണം കഴിക്കണം. മഗരിബ് കഴിയുമ്പോ ഭക്ഷണം കഴിക്കണം. ഇശാ നിസ്കരിക്കണം, കിടന്നുറങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അപ്പൊ മഗരിബ് മുതൽ മഗരിബ് വരെയാണ് മഗരിബ് മുതൽ ആ സമയം തുടങ്ങുന്നത്. അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു. ഒരു സമ്മാനം പറഞ്ഞു തരാം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഖുർആനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാഹുന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് പാരായണം ചെയ്താൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ സഹാബാക്കളൊക്കെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ നബി തങ്ങൾ വന്നപ്പോ സഹാബത്ത് മുഴുവനും മിണ്ടാതെ ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഓതു. ഒരു സഹാബിയോട് പറഞ്ഞു ഖുർആൻ ഓതാൻ. അപ്പൊ ആ സഹാബി ചോദിച്ചു ഏത് സൂറത്ത് ഓതണം നബിയെ, ഏത് സൂറത്ത് ഓതണം നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സൂറത്തു തഖാസു അൽഹാകും തഖാസു ഹത്താ സൂറത്തുൽ മഖാബ. ഈ സൂറത്ത് ഓതാൻ സഹാബി ഓതാൻ തുടങ്ങി. നബി തങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരും എന്തേ കരയാത്തേ? കൂടെ ഇരുന്നവരോട് പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ ആരും എന്താ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചില് വന്നില്ല നബി, ഞങ്ങൾക്ക് കരച്ചില് വന്നില്ല. എന്നാ ഒന്നുകൂടെ ഓതു, എന്നാ ഒന്നുകൂടെ ഓതു. സഹാബി അൽഹാകും തഖാസു ഓതാൻ തുടങ്ങി. നബിതങ്ങൾ കരഞ്ഞു. നബിതങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരയാൻ തുടങ്ങി. നബിതങ്ങൾ കരഞ്ഞില്ലേ, അവര് കൂടെ കരഞ്ഞു. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ നബിതങ്ങൾ കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബി. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു കരയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുമ്പോ കരയണം. കരച്ചില് വരാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുമ്പോ കരയണം. സീരിയല് കണ്ടിട്ടല്ല, ഈ സൂറത്ത് ഓതിയിട്ട് കരയണം. കരച്ചല് വരുന്നില്ലേ, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കണേ, നീ ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്നല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുമ്പോ ഇത് സാധാരണ ഒരു സൂറത്തല്ല, ഇത് സാധാരണ ഒരു സൂറത്തല്ല. നീ വീട്ടിൽ ചെന്നിട്ട് ഈ ഖുർആനിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്ക്. ഏത് നന്നാകാത്തവനും നന്നാകുമടോ, കണ്ട് കരയും. മുടിയൊക്കെ നരച്ചു പോയ പ്രായം ചെന്നാ
ഇപ്പോഴും ദീപികയുടെ ഫ്രണ്ടിലാണ്. നാണമില്ലേ ഉമ്മ, നാണമില്ലേ ഉമ്മ. സീരിയല് കണ്ട അഭിനയം കണ്ട കരയുന്ന പെങ്ങള് എങ്ങനെ ഇത്രയും മതപ്പതിച്ചു പോയി? ഇന്നത്തെ കാലം അങ്ങനെയാണോ? പടച്ചവനെ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടോ? മുട്ടായി കൊടുക്കല് കല്യാണത്തിന് മുമ്പ് മുട്ടായി കൊടുക്കലെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നടക്കുന്ന ഒരു വീഡിയോ കണ്ടടോ? ആദ്യം കൊച്ചുകുട്ടികളാണ് പെണ്ണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോ രണ്ടാമതൊരു വിഭാഗം. അത് കഴിഞ്ഞ പടച്ചവനെ പ്രായം ചെന്ന ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര്, കണ്ണാടി വെച്ചുകൊണ്ട് വരികയാ. അതിന്റെ പുറകില് ഫർദ് ധരിച്ച പെണ്ണുങ്ങള്, തലയില് പടച്ചവനെ ഗോൾഡിന്റെ ഒരു ഒരു തൊപ്പി ധരിച്ചുകൊണ്ട് അതിന്റെ പുറകില് എത്തി നിൽക്കുന്നടോ സമുദസായം, എത്തി നിൽക്കുന്നടോ സമുദസായം. പരിഹാസമല്ലേ കളിയാക്കലല്ല. ആ പ്രായം ചെന്ന ഉമ്മമാര് പോലും ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ കാരണം മുൻകാമികളുടെ ചരിത്രം അറിയില്ല. അവർക്ക് മരണവും കബറും നരകമൊന്നുമില്ല സഹോദര. എന്നാൽ എന്റെ ഉമ്മ അതാ പടച്ചവനെ ഒരു വഴുത് കേട്ടുകൊണ്ടിരിക്കുകയാ. ജനങ്ങളെ മുഴുവനും വഴുത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ൂതിയിട്ട് പ്രഭാസകൻ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ. അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. െ കുറിച്ച് പറയും ആയത്ത് കേട്ടപ്പോ നഫീസ ബോധമോട് താഴെ വീഴുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് പോയടോ. നഫീസ ഫിലിം സിരിയാന് ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസ്ലിം മാറ്റുകയാണ്. മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നിട്ട് നഫീസ ഫിലിം സിരിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കബറ് കുടിക്കാൻ തുടങ്ങിയുമ്മാ, നിനക്ക് ധൈര്യമുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ പെണ്ണ് ഇന്ന് വരെ ജീവിതത്തിന് കബറ് കണ്ടിട്ടുണ്ടോ? കാണണം പെങ്ങളെ, കാണണം പെണ്ണങ്ങള്, കബറ് കബറിന് കാണണം മോള്. മിശ്രി എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, തന്റെ വീടിനകത്ത് കബറ് കുഴിക്കുകയാണ്, തന്റെ വീടിനകത്ത് കബറ് കുഴിക്കുകയാണ്, കരയുകയാണ്. എല്ലാ ദിവസവും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് കബറ് കുടിക്കുന്നത്. ദിവസങ്ങളോളം എടുത്ത് കബറ് കുടിക്കാറിയാതെ തന്റെ വീടിനകത്ത് കബറ് കുടിച്ചു. കബറിന്റെ പണി അങ്ങ് കടിഞ്ഞപ്പോ ൊതുപെടുത്തിട്ട് കടന്നു വരികയാ. എന്നിട്ട് കബറിനകത്തിറങ്ങി, എന്നിട്ട് കബറിനകത്തിറങ്ങി കബറിനകത്ത് ഇറങ്ങിയിട്ട് മുസ്ലിം വിരിച്ചിട്ട് നിസ്കാരം തുടങ്ങി. നിസ്കരിച്ചെന്ന് ചരിത്രം പറയുകയാകത്തിറങ്ങിയിരുന്നിട്ട് പടന്ന് നിസ്കരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനും വിളക്കുമെടുത്ത് കബറിനകത്തിരുന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെ 114 സൂറത്തുകള് 6600 പരം വരുന്ന ആയത്തുകള് പാരായണം ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു, ചരിത്രം പറയുന്നു, 7000 ഖത്ത് ബൂദിയുമാ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഈജിപ്തിൽ പോയാ കാണാൻ ഖബർ. അല്ലാഹുവേ ഖബറിനകത്ത്
പറഞ്ഞു തരാൻ ഒരേ ഒരു നന്മയേ ഉള്ളൂ.
زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون ألا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോ കരയണം. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോ കരയണം. കരയാൻ ഒന്നും പറ്റൂല. നമ്മുടെ ഹൃദയം അത്രയ്ക്ക് കഠിനമാണ്. അതുകൊണ്ട് അഭിനയിക്കും. ഈ സൂറത്ത് ഓതുന്ന സമയം കരച്ചിൽ വരുന്നില്ലേ? കരയുന്നവനെ പോലെ നീ അഭിനയിക്കും. നീ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.